പരിഷ്കൃത സമൂഹങ്ങളിൽ, വിദേശ പരിഷ്കൃത സമൂഹങ്ങളിൽ തൊഴിലെടുക്കുന്ന എല്ലാവർക്കും സാർവത്രിക പെൻഷനുണ്ട്. അവരുടെ ശമ്പളത്തിൽ നിന്ന്, അത് സ്വകാര്യ മേഖലയിലായാലും സർക്കാർ മേഖലയിലായാലും, ശമ്പളത്തിൽ നിന്ന് ഒരു പ്രത്യേക ശതമാനം പെൻഷൻ ഫണ്ടുകളിലേക്ക് നിക്ഷേപിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ എല്ലാവരും പെൻഷന് അർഹരാകും. അത് തന്നെ അവിടെ അധ്വാനിക്കാനും കൂടുതലായിട്ട് ചെറുപ്പത്തിലെ തന്നെ അധ്വാനത്തിനോടുള്ള ഒരു മനോഭാവം ഉണ്ടാക്കി വരികയാണ്. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു സർക്കാർ വകുപ്പ് തന്നെ തുടങ്ങി കൃത്യമായിട്ട് അവർ വരുന്നവരുടെ അവർക്ക് ഐഡന്റിറ്റി കാർഡ്, കേരളത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായ ഐഡന്റിറ്റി കാർഡ് വേണമെന്ന് നിർബന്ധിക്കുകയും അവരുടെ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തി ഏത് സമയത്തും ഏത് അതിഥി തൊഴിലാളിയുടെ വിവരവും കമ്പ്യൂട്ടറിൽ ഒരു ഒരു വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന തരത്തിൽ ഈ ഇത് സുതാര്യമാക്കേണ്ടതായ കാലമായി. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിഥി തൊഴിലാളി കുറ്റകൃത്യത്തിലേക്ക് ഏർപ്പെടുന്നതിന് മുമ്പ് അയാൾ ശ്രദ്ധിക്കും. നമ്മുടെ വിരലടയാളം അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഐഡന്റിറ്റി അവരെ സംബന്ധിച്ച് അത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏത് സ്ഥലത്ത് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളിയാണെങ്കിലും അയാളെ കണ്ടെത്തുന്നതിനും അയാളുടെ പശ്ചാത്തലങ്ങൾ അറിയുന്നതിനും നമുക്ക് കഴിയും. ഇപ്പോൾ അടുത്ത കാലത്ത് കൊച്ചിയിലുണ്ടായ ആ ഒരു ഒരു പിഞ്ചു ബാലികയുടെ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആ സംഭവത്തിൽ അയാളൊരു കുറ്റവാളിയാണെന്ന് നമ്മുടെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ബാക്കി സംസ്ഥാനങ്ങളുമായിട്ട് അത് കൈമാറാനൊക്കെ കഴിഞ്ഞതുകൊണ്ട് അടുത്ത കാലത്തായി കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് അതിഥി തൊഴിലാളികളുടെ ആയിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ. കേരളത്തിൽ എത്രമാത്രം എത്ര അതിഥി തൊഴിലാളികൾ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് ആദ്യമായി ഒരു കണക്കെടുത്തത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷനാണ്. അവിടുത്തെ പ്രൊഫസർ ഡി നാരായണയും പ്രൊഫസർ വെങ്കടേശ്വരനും കൂടെ നടത്തിയ പഠന പ്രകാരം അവർ 2017 ആണെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ, 25 ലക്ഷം അതിഥി തൊഴിലാളികൾ കേരളത്തിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് അതിഥി തൊഴിലാളികൾ ഒരു പക്ഷേ അത് കൂടിക്കാണും കുറഞ്ഞു കാണും, അതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ നമ്മുടെ സർക്കാരിനില്ല. അത് കൃത്യമായി ശേഖരിക്കുന്നതിനുള്ള ഒരു ഒരു രജിസ്ട്രേഷൻ സംവിധാനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാൻ ഒക്കാത്തത് മൂലം അതിഥി തൊഴിലാളികളായിട്ട് വരുന്നവരാരാണ്, അവർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ് ആണോ, അവരുടെ പശ്ചാത്തലം എന്താണ് എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ഇല്ലാതായിരിക്കാം. എന്നോട് എൻ്റെ ചില ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്ന ഒരാൾ എന്നോട് പറഞ്ഞത് ബംഗ്ലാദേശിൽ നിന്നും വരെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള, നേപ്പാളിൽ നിന്നുള്ളവർക്ക് ഇന്ത്യയിൽ പ്രവേശനമുണ്ട്, ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ ആ ബംഗാൾ വഴിയായിട്ട് കേരളത്തിൽ വ്യാപകമായി എത്തിക്കൊണ്ടിരിക്കുന്നു. അവരിലൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായി യഥാർത്ഥത്തിൽ ഇന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ നമ്മുടെ കൊച്ചി പോലുള്ള നഗരങ്ങളിൽ, അതല്ലെങ്കിൽ മൂവാറ്റുപുഴ പോലെയുള്ള പെരുമ്പാവൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ, പെരുമ്പാവൂരിൽ പ്ലൈവുഡ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നതിൽ ബഹുഭൂരിപക്ഷവും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വളരെ മോശമായ സാഹചര്യങ്ങളിൽ അവർ താമസിക്കുന്നു. അവർക്ക് വേണ്ടി യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാർ ചില സ്കീമുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ താമസത്തിനും. അവർക്ക് അവരെ അതിഥി തൊഴിലാളികളായിട്ട് പരിഗണിച്ച് നമ്മുടെ സമൂഹം അവരെ നല്ല രീതിയിൽ അവരോട് പെരുമാറുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രീതിയിൽ അതിഥി തൊഴിലാളികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത് വെറും ഇവിടെ കിട്ടുന്ന കൂലി അല്ലെങ്കിൽ ശമ്പളം മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ കുറ്റവാളികൾക്കും ഒക്കെ മറഞ്ഞിരിക്കാനുള്ള ഒരു
സ്ഥലമായി കേരളം മാറിയിട്ടുണ്ടാകാം. അപ്പോൾ കുറ്റം ചെയ്തു കഴിഞ്ഞ് മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തുക, ഇവിടെ എത്തി സാമാന്യം നല്ല ശമ്പളവുമായിട്ട് ഇവിടെ കഴിയുക, കുറ്റത്തിൽ കുറ്റകൃത്യങ്ങൾ ഇവിടെയും തുടരുക, ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഇതിനുള്ള പരിഹാരങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവ കേരളത്തിന് അവശ്യം അത്യാവശ്യമാണ് എന്ന രീതിയിലുള്ള ചിന്താഗതിയിൽ മാറേണ്ടതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ ഇവിടുന്ന് ഈ നാട് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യാപകമായി ചെറുപ്പക്കാരുടെ കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് അവർക്ക് ഇവിടെ തന്നെ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അതിനുള്ള ആത്മവിശ്വാസം, അതിനുള്ള ഒരു 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 മനോഭാവം ഉണ്ടാകുന്നില്ല എന്നുള്ള അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നെ എനിക്ക് അറിയാവുന്ന ചില നമ്മുടെ കേരളത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ പോയിട്ടുള്ള ചെറുപ്പക്കാർ യഥാർത്ഥത്തിൽ അവിടെയൊക്കെ ഹോട്ടലുകളിലൊക്കെ പാർട്ട് ടൈം ജോലി ചെയ്ത്, അതല്ലെങ്കിൽ വൃദ്ധരെ സംരക്ഷിക്കുന്ന കെയർ ഹോമുകളിൽ ജോലി ചെയ്ത്, അതല്ലെങ്കിൽ അവിടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളിൽ ബില്ലടിച്ച് ഈ രീതിയിലുള്ള തൊഴിലെടുത്താണ് അവിടെ ജീവിക്കുന്നത്. അതല്ലാതെ അവരൊക്കെ വലിയ വലിയ തൊഴിലുകളാണ് ഏർപ്പെട്ടാണ് വരുമാനം ഉണ്ടാക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു മിഥ്യയാണ്. അപ്പോൾ എന്താണ് ഈ തൊഴിലിനെ കുറിച്ചുള്ള ഒരു മനോഭാവം? തൊഴിൽ നമ്മളെ ഈ പൊതുവെ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു ഏത് തൊഴിലും മഹാത്മ്യമുള്ളതാണ്, മഹത്വമുള്ളതാണ് എന്ന് പറയുമ്പോഴും ഈ സർക്കാർ ഓഫീസുകളിൽ ഇരുന്ന് കിട്ടുന്ന തൊഴിൽ മാത്രം, അത് ഫാനിന് കീഴിൽ ഇരുന്നുള്ള തൊഴിൽ മാത്രം തൊഴിലായിട്ട് പരിഗണിക്കുന്ന ഒരു മനോഭാവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലെ ഒരു പ്രശ്നം ഈ ഏത് തരത്തിലുള്ള തൊഴിലെടുക്കുന്നവർക്കും സാമൂഹിക സുരക്ഷിതത്വം പോലെ, ഉദാഹരണമായിട്ട് പരിഷ്കൃത സമൂഹങ്ങളിൽ, വിദേശ പരിഷ്കൃത സമൂഹങ്ങളിൽ തൊഴിലെടുക്കുന്ന എല്ലാവർക്കും സാർവത്രിക പെൻഷനുണ്ട്. അവരുടെ ശമ്പളത്തിൽ നിന്ന്, അത് സ്വകാര്യ മേഖലയിലായാലും സർക്കാർ മേഖലയിലായാലും, ശമ്പളത്തിൽ നിന്ന് ഒരു പ്രത്യേക ശതമാനം പെൻഷൻ ഫണ്ടുകളിലേക്ക് നിക്ഷേപിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ എല്ലാവരും പെൻഷന് അർഹരാകുന്നു. അതുതന്നെ അവിടെ അധ്വാനിക്കാനും കൂടുതലായിട്ട് ചെറുപ്പത്തിലെ തന്നെ അധ്വാനത്തിനോടുള്ള ഒരു മനോഭാവം ഉണ്ടാക്കി വരികയാണ്. നേരെ മറിച്ച് നമ്മുടെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഇവിടെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഒരു ആഭാസമായി മാറിയിരിക്കുകയാണ്. 99% ജയിപ്പിച്ചു വിടുകയാണ്. ജയിപ്പിച്ചു വിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷകളിൽ ജയിപ്പിച്ചു വിടുകയും ജീവിതത്തിൽ തോൽപ്പിക്കുകയും ചെയ്യുക എന്നതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പരീക്ഷകളും തോക്കുന്നില്ല. SSLC കഴിയുന്നു, അവിടെ ജയിക്കുന്നു, +2 ജയിക്കുന്നു, പിന്നെ ഡിഗ്രി തലത്തിൽ ജയിക്കുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ ജയിക്കുന്നു, BEd ജയിക്കുന്നു. അങ്ങനെ ഇങ്ങനെ 10-30 വർഷം വരെയൊക്കെ ചെറുപ്പക്കാർ ഈ സർക്കാർ ജോലിയോ ഏതെങ്കിലും മേലനങ്ങാത്ത ജോലികൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ജീവിതം തള്ളി നീക്കുകയും അങ്ങനെ ഇച്ഛാഭംഗരായി അവർക്ക് യഥാർത്ഥത്തിൽ കായികാധ്വാനം, അതായത് അവരുടെ മസിൽ ഉപയോഗിച്ച്, കായിക ശേഷി ഉപയോഗിച്ച് ചെയ്യേണ്ടതായ ഒരു തൊഴിലിനും അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു ശാരീരിക മാനസിക അവസ്ഥയിലേക്ക് എത്തുകയും അങ്ങനെ അവരൊരു പരാജയപ്പെട്ടു പോകുന്ന ഒരു ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ് നാം ഇന്ന്. ചെറുപ്പക്കാരെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഈ ഈ കാര്യത്തിലുള്ള മനോഭാവത്തിൽ വലിയ മാറ്റം വന്നില്ലെങ്കിൽ ഈ അതിഥി തൊഴിലാളികൾ വൻതോതിൽ കേരളത്തിലേക്ക് ഇനിയുള്ള വർഷങ്ങളിൽ വരാൻ പോവുകയാണ്. കാരണം ചെറുപ്പക്കാർ പോകുന്നതോടുകൂടി നമ്മുടെ എല്ലാ മേഖലകളിലും അതിഥി തൊഴിലാളികളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ മലയാളികളുടെ ഒരു പുതിയ തലമുറ തന്നെ, അതായത് ഒറീസയിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ വന്ന് ഇവിടെ ഒരുപക്ഷെ കുടുംബമായിട്ട് താമസിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെയുള്ള മലയാളികളായ പെൺകുട്ടികളെ, അതല്ലെങ്കിൽ മലയാളികളായ പുരുഷന്മാരെ വിവാഹം ചെയ്ത് അവര് ഒരു പുതിയ മലയാളികളുടെ സമൂഹം തന്നെ ഒരുപക്ഷെ ഉണ്ടായിക്കൂടാ എന്നില്ല. അതൊരു വലിയ മോശമായ കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ വേണ്ടത്? മലയാളികൾ എന്ന് പറയുന്ന ഒരു സമൂഹം ആത്മാഭിമാനമുള്ള, എന്ത് തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള, തൊഴിലിനെ കുറിച്ച് ഒരു 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 പ്രതിബദ്ധതയുള്ള, ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും സാമൂഹികമായ അംഗീകാരവും അതിനുള്ള
സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടതല്ലേ? നമ്മൾ ഈ ഇടതുപക്ഷ ചിന്താഗതിയെക്കുറിച്ചും അതിൻ്റെ മേന്മയെക്കുറിച്ചൊക്കെ ഒരുപാട് വായ്ത്താരികൾ മുഴക്കുന്ന ഒരു സമൂഹമായിട്ട് പോലും ഇപ്പോഴും നമ്മുടെ കായികാധ്വാനമുള്ള തൊഴിലിനോട്, അത് ചെയ്യുന്നവരോട് സമൂഹത്തിന് പൊതുവെ ഒരു അവജ്ഞയാണുള്ളത്. ഇത് മാറാതെ ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ഈ ഈ വരവ്, അത് സൃഷ്ടിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ഈ കുറ്റകൃത്യങ്ങൾ മലയാളി സമൂഹത്തെയാണ് യഥാർത്ഥത്തിൽ നശിപ്പിക്കുന്നത്. കാരണം മയക്കുമരുന്ന് കൊണ്ടുവരുന്നു, മയക്കുമരുന്ന് നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും വിതരണം ചെയ്യുന്ന നെറ്റ്വർക്കുകൾ, ആരാണ് ഇത് വിതരണം ചെയ്യുന്നത് നമുക്കറിയാനൊക്കില്ല. നമ്മുടെ ചെറുപ്പക്കാരാണോ? അതെ, നമ്മുടെ ചെറുപ്പക്കാരിലും സ്കൂൾ കുട്ടികളിലും കോളേജ് വിദ്യാർത്ഥികൾക്കുമാണോ ഈ മയക്കുമരുന്ന് പോലുള്ള സംഗതികൾ എത്തിച്ചു കൊടുക്കുന്നത്? അതിൻ്റെ നെറ്റ്വർക്ക് എവിടെയാണ്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണോ? ഇതിനെക്കുറിച്ചൊന്നും യാതൊരുവിധ അറിവുമില്ല. യഥാർത്ഥത്തിൽ ഈ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു സർക്കാർ വകുപ്പ് തന്നെ തുടങ്ങി, കൃത്യമായിട്ട് അവർ വരുന്നവരുടെ അവർക്ക് ഐഡന്റിറ്റി കാർഡുകൾ, കേരളത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായ ഐഡന്റിറ്റി കാർഡ് വേണമെന്ന് നിർബന്ധിക്കുകയും അവരുടെ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തി ഏത് സമയത്തും ഏത് അതിഥി തൊഴിലാളിയുടെ വിവരവും കമ്പ്യൂട്ടറിൽ ഒരു ഒരു വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന തരത്തിൽ ഈ ഇത് സുതാര്യമാക്കേണ്ടതായ കാലമായി. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിഥി തൊഴിലാളി കുറ്റകൃത്യത്തിൽ ഏർപ്പെടുത്തുന്നതിന് മുമ്പ് അയാൾ ശ്രദ്ധിക്കും. അയാളുടെ പൂർണ്ണമായ വിവരം പൊതുസമൂഹത്തിനും നമ്മുടെ നിയമ പരിപാലന സംവിധാനങ്ങൾക്ക് ലഭ്യമാകുന്നു എന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് അവര് മുതിരുകയിൽ വളരെയധികം കുറവുണ്ടാകും. അപ്പോൾ ആ രീതിയിലുള്ള ആധുനിക സംവിധാനങ്ങൾ, ഉദാഹരണമായിട്ട് ഈ ഈ ബയോമാർക്സ് ഉപയോഗിച്ചിട്ട് ഈ നമ്മുടെ വിരലടയാളം അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഐഡന്റിറ്റി അവരെ സംബന്ധിച്ച് അത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏത് സ്ഥലത്ത് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളിയാണെങ്കിലും അയാളെ കണ്ടെത്തുന്നതിനും അയാളുടെ പശ്ചാത്തലങ്ങൾ അറിയുന്നതിനും നമുക്ക് കഴിയും. ഇപ്പോൾ അടുത്ത കാലത്ത് കൊച്ചിയിലുണ്ടായ ആ ഒരു ഒരു പിഞ്ചു ബാലികയുടെ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആ സംഭവത്തിൽ അയാളൊരു കുറ്റവാളിയാണെന്ന് നമ്മുടെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ബാക്കി സംസ്ഥാനങ്ങളുമായിട്ട് അത് കൈമാറാനൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ്. അപ്പം ആ രീതിയിലുള്ള ആ സംവിധാനങ്ങളിലേക്ക് കേരളം പോകാതിരിക്കുന്നിടത്തോളം കാലം ഇത് അതിഥി തൊഴിലാളികൾ കേരളത്തിന് വലിയ നല്ല കാര്യമാണ് എന്ന രീതിയിൽ പൊതുവെ സംസാരത്തിൽ അങ്ങനെ വരാറുണ്ട്. പലപ്പോഴും നമ്മുടെ പറയാറുണ്ട് അതിഥി തൊഴിലാളികളാണ് കേരളത്തെ നിലനിർത്തുന്നത് എന്ന്. പക്ഷേ അത് അതിൻ്റെ അകത്ത് പതിയിരിക്കുന്ന ഈ അപകടം കൂടി യഥാർത്ഥത്തിൽ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതാണ്. ഇതിനെ രണ്ട് തരത്തിൽ സമീപിക്കണം. ഒന്ന്, അതിഥി തൊഴിലാളികളുടെ വരവ് ക്രമീകരിക്കപ്പെടണം, നിയമപരമായി മാറ്റണം, അതിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഡോക്യുമെന്റ് ചെയ്യപ്പെടണം. രണ്ട്, നമ്മുടെ ചെറുപ്പക്കാർക്ക് കേരളത്തിൽ തന്നെ ജോലി ചെയ്യുന്നതിനുള്ള സാഹചര്യമുണ്ടാക്കി വൻതോതിലുള്ള ചെറുപ്പക്കാരുടെ കുടിയേറ്റം നിരുത്സാഹപ്പെടുത്താൻ സർക്കാർ തന്നെ നടപടിയെടുക്കണം. കാരണം ഇത് ഒരു വെറും ഒരു വരുമാനത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇതൊരു ആത്മാഭിമാനത്തിൻ്റെ ഒരു ഒരു പ്രശ്നം കൂടിയാണ്. നമ്മുടെ സമൂഹത്തിൽ കായികാധ്വാനം ചെയ്യുന്നവർക്ക് യാതൊരുവിധ അംഗീകാരങ്ങളോ സാമൂഹ്യ സുരക്ഷിതത്വം ഇല്ലാത്തതിൻ്റെ കൂടെ പ്രശ്നമാണ്. ഉദാഹരണമായിട്ട് സാർവത്രിക പെൻഷൻ ഏർപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറുപ്പക്കാരന് ഇപ്പോൾ ഏത് തൊഴിൽ ചെയ്തു കഴിഞ്ഞാലും അയാൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും എന്ന ഒരു ഉറപ്പുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിന്ന് ആ എന്തെങ്കിലും തരത്തിൽ തൊഴിൽ ചെയ്യുന്നവനോ എന്തെങ്കിലും തരത്തിലുള്ള സംരംഭകത്വത്തിൽ ഏർപ്പെടുന്നതിനോ മോട്ടിവേഷൻ ഉണ്ടാവും. ആ രീതിയിലും കൂടെ ചിന്തിക്കേണ്ടതായ ഒരു സാഹചര്യമാണെന്നുള്ളു. ഈ അതിഥി തൊഴിലാളികളെ സംബന്ധിച്ചുള്ള കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നും കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിനുള്ള, നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ആലുവയിലോ പെരുമ്പാവൂർ ആലുവയിലൊക്കെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ, എറണാകുളത്തൊക്കെ റെയിൽവേ സ്റ്റേഷനുകളിൽ 100 കണക്കിന് അതിഥി തൊഴിലാളികളാണ് ട്രെയിനിൽ നിന്ന് ഇറങ്ങി വരുന്നവർ. ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വരുന്ന അതിഥി തൊഴിലാളികൾ
യഥാർത്ഥത്തിൽ അവര് അവര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി അവര് മുഴുവൻ അവരുടെ മുഴുവൻ രേഖകളും പരിശോധിക്കാനുള്ള വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു ഒരു ഐഡന്റിറ്റി കാർഡ് പ്രൊവൈഡ് ചെയ്യാനുള്ള കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇന്ന് ഏർപ്പെടുത്തുന്നതിന് അത്രമാത്രം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള രേഖകൾ ഉള്ളവർ മാത്രമേ തൊഴിൽ ശാലകളിൽ ജോലി ചെയ്യാൻ അനുവാദമുണ്ടായിരിക്കുള്ളൂ എന്നുള്ള നിയമങ്ങൾ വേണം, വേറൊന്നും വേണ്ട. ഒരു അതിഥി തൊഴിലാളി വരുന്നുണ്ടോ, അയാള് സാംക്രമിക രോഗങ്ങളുള്ള ആളാണോ, കുറ്റകൃത്യങ്ങളുള്ള പശ്ചാത്തലങ്ങൾ ഉള്ള ആളാണോ, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് നിന്ന് എവിടെ നിന്നാണ് വരുന്നത്, അയാളുടെ വിലാസം എന്താണ്, അയാളുടെ ഫോൺ നമ്പർ, ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ എന്താണ്, രക്തഗ്രൂപ്പ് എന്താണ്, ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ ശേഖരിച്ച് വെക്കുന്ന ഒരു സംവിധാനങ്ങൾ റെയിൽവേ സ്റ്റേഷനുകളിൽ, ഉദാഹരണമായിട്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് മോണിറ്റർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല, അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക മോണിറ്ററിങ്ങിനുള്ള ക്യാമറകളും ഒക്കെ ഇന്ന് ഇന്ന് സ്ഥാപിക്കുന്നതൊന്നും അത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു അലംഭാവം ബന്ധപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നു, അതല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ അത്രമാത്രം കാര്യക്ഷമമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരായ ആൾക്കാർ കൂടിക്കൂടി വരുന്നത്. ഇപ്പം നമുക്കറിയാം അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരുപാട് കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കേരളത്തിലെ സാഹചര്യങ്ങളും അവർക്ക് അനുകൂലമാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യ നിരോധനമുള്ള മദ്യം അധികം ഉപയോഗിക്കാത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ എത്തുന്ന അതിഥി തൊഴിലാളികളെ സംബന്ധിച്ച് മദ്യം സുലഭമായി ലഭ്യമാണ്. ഇപ്പൊ പല സ്ഥലത്തെയും വിദേശ മദ്യ ഷാപ്പുകളുടെ മുന്നിൽ പോയി നിന്ന് അവിടെ വരിവരിയായി നിൽക്കുന്നവരിൽ ഒരു നല്ല ശതമാനം അതിഥി തൊഴിലാളികളാണ്. അപ്പോൾ ഈ ഇവര് മദ്യപാനം ശീലമില്ലാതിരുന്ന ആൾക്കാർ മദ്യപാനത്തിലേക്ക് വരികയാണ്. അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ലോട്ടറി നിരോധിച്ചിട്ടുള്ളവരാണ്. പക്ഷെ കേരളത്തിൽ ഈ അതിഥി തൊഴിലാളികൾ വൻതോതിൽ ഭാഗ്യക്രിയ എടുക്കുന്നതും അവർക്ക് സമ്മാനം കിട്ടുന്നതുമായ അനുഭവമാണുള്ളത്. അടുത്ത കാലത്ത് ചില ഭാഗ്യക്രിയയുടെയൊക്കെ ഒന്നാം സമ്മാനം പോലും അതിഥി തൊഴിലാളികൾക്ക് കിട്ടുകയാണ്. അപ്പോൾ ഈ അതിഥി തൊഴിലാളികളെ യഥാർത്ഥത്തിൽ അവരെ ശമ്പളം കൊടുത്ത് അവർക്ക് നല്ല ജീവിതം നമ്മൾ കൊടുക്കുന്നു എന്ന് ഉള്ളപ്പോൾ തന്നെ അവരിലേക്ക് തെറ്റായ പ്രവണതകളും കൂടെ നമ്മുടെ സമൂഹം സംഭാവന ചെയ്യുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായ കാര്യമാണ്. അതുകൊണ്ട് ഈ അതിഥി തൊഴിലാളികളുടെ മോണിറ്ററിങ് കൃത്യമായ, അതുപോലെ തന്നെ അവര് തൊഴിലിന് ശേഷം എന്ത് പ്രവൃത്തി ഏർപ്പെടുന്നു, അവര് ഒരു വർഷത്തിൽ എത്രമാത്രം സ്വന്തം നാട്ടിലേക്ക് പോകുന്നു, തിരികെ വരുന്നു, തിരികെ വരുമ്പോൾ അവരെ എത്ര പേരെ കൂടുതലായിട്ട് കൊണ്ടുവരുന്നു, ഇതടക്കമുള്ള സംഗതികൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നതിനുള്ള, നിരീക്ഷിക്കുന്നതിനുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ആയ സംസ്ഥാനം ആകമാനം ബാധകമായ ആ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുക.